നമ്മൾ ഓർക്കുന്നുണ്ട്, ബ്രഹ്മപുരം കത്തിയപ്പോൾ കൊച്ചി നീറിപ്പുകഞ്ഞതാണ്. ഇനി അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. കൊച്ചിയിലെയും പരിസരത്തെയും ഓരോ വീട്ടിലേക്കും ബ്രഹ്മപുരം പുക എത്തുകയാണ്. മാലിന്യ സംസ്കരണം കീറാമുട്ടിയാകാൻ പോകുന്നു എന്നാണ് തദ്ദേശ സ്ഥാപനങ്ങൾ തമ്മിലുള്ള വാക്പോര് തെളിയിക്കുന്നത്. മാലിന്യം ബ്രഹ്മപുരത്ത് തള്ളാൻ അനുവദിച്ചില്ലെങ്കിൽ കൊച്ചി കോർപ്പറേഷന്റെ വണ്ടികൾ അതിർത്തിയിൽ തടയും എന്നാണ് തൃക്കാക്കര നഗരസഭയുടെ പ്രഖ്യാപനം. ഒരു വർഷം കൊണ്ട് CNG പ്ലാന്റ് നിർമ്മിക്കുമെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി MB രാജേഷ് പ്രഖ്യാപിച്ചു. ബ്രഹ്മപുരം തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ ബ്രഹ്മപുരത്തേക്ക് ഇനി മറ്റു നഗരസഭകളിൽ നിന്നോ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നോ മാലിന്യം സ്വീകരിക്കേണ്ടതില്ല എന്ന നിലപാട് കൊച്ചി കോർപ്പറേഷൻ സ്വീകരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ബ്രഹ്മപുരത്തേക്ക് മറ്റു നഗരസഭകളിൽ നിന്ന് മാലിന്യ നീക്കം ഇല്ലതാനും. പക്ഷേ തങ്ങൾക്ക് മാലിന്യം ഇനിയും ബ്രഹ്മപുരത്തേക്ക് തന്നെ കൊണ്ടുപോകണമെന്നാണ് തൃക്കാക്കര നഗരസഭ അധികൃതർ പറയുന്നത്. അങ്ങനെ അനുവദിച്ചില്ലെങ്കിൽ തൃക്കാക്കര നഗരസഭയിലൂടെ പോകുന്ന ബ്രഹ്മപുരത്തേക്കുള്ള കൊച്ചി കോർപ്പറേഷൻ്റെ മാലിന്യവണ്ടികൾ തടയുമെന്നാണ് ചെയർപേഴ്സൺ അജിത തങ്കപ്പൻ 24നോട് പറഞ്ഞത്. കഴിഞ്ഞ മാസം 30 മറ്റു തദ്ദേശ സ്ഥാപനങ്ങളിലെ ജൈവമാലിന്യം ബ്രഹ്മപുരത്തേക്ക് കൊണ്ടുവരുന്നത് കൊച്ചി കോർപ്പറേഷൻ അവസാനിപ്പിച്ചിരുന്നു. മറ്റു നഗരസഭകളും സമീപ പഞ്ചായത്തുകളും പുതുവഴികൾ തേടുമ്പോൾ വഴങ്ങാതെ പ്രതിഷേധ വാളുയർത്തുകയാണ് തൃക്കാക്കര നഗരസഭ. തങ്ങളുടെ മാലിന്യം സംസ്കരിക്കാൻ തയ്യാറായില്ലെങ്കിൽ കൊച്ചി കോർപ്പറേഷൻ ഇനി ബ്രഹ്മപുരത്തേക്ക് മാലിന്യവുമായി തൃക്കാക്കര നഗരസഭ വഴി പോകില്ലെന്നാണ് ഭീഷണി. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കൗൺസിൽ കൂടിയായിരുന്നു. അപ്പോൾ കൗൺസിലിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഞങ്ങളോട് പറഞ്ഞായിരുന്നു, ഇതിന് നമുക്ക് ഇപ്പോൾ ബ്രഹ്മപുരത്തേക്ക് കോർപ്പറേഷൻ്റെ വണ്ടി പോകുമ്പോൾ എന്തുകൊണ്ടിട്ട് നമ്മളോട് തടുത്തുകൂടാന്നോ ചോദിച്ചത്. തീർച്ചയായിട്ടും ഞങ്ങൾ ആ സമരം മാറും. എന്ന് മുതലാണ് അങ്ങനെ തീരുമാനം എടുത്തിരിക്കുന്നത്? നമ്മൾ തീരുമാനം എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു 10 വരെ ഞങ്ങൾ കാക്കും. നിലവിൽ കിലോയ്ക്ക് 10.30 രൂപ നിരക്കിലായിരുന്നു തൃക്കാക്കര നഗരസഭയിൽ നിന്ന് ബ്രഹ്മപുരത്തേക്ക് കൊച്ചി കോർപ്പറേഷൻ ജൈവമാലിന്യം സ്വീകരിച്ചിരുന്നത്. സർക്കാർ മറ്റേതെങ്കിലും സ്ഥലം മാലിന്യ സംസ്കരണത്തിന് കണ്ടെത്തിത്തരണമെന്നും ഉറവിട മാലിന്യ സംസ്കരണം തൃക്കാക്കരയിൽ പ്രായോഗികമല്ലെന്നും നഗരസഭാ ഭരണക്കാർ പറയുന്നു. ഒന്നുമില്ലെങ്കിലും ഞങ്ങളുടെ തൃക്കാക്കര ഉണ്ടാകുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കുക. ഞങ്ങൾ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കും പോലെ തന്നെ പെർ കിലോക്ക് 10.80 രൂപ വെച്ച് കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ അവിടെ സംസ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഇല്ലെങ്കിൽ ഞങ്ങൾക്കായിട്ട് ഞങ്ങൾ നേരത്തെ ആവശ്യപ്പെട്ട 5 ഏക്കർ സ്ഥലം തരുകയാണെങ്കിൽ ഞങ്ങൾ തന്നെ അത് സംസ്കരിക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാകും. എന്നാൽ കൊച്ചി കോർപ്പറേഷന്റെ മാലിന്യവണ്ടി തടയാൻ തങ്ങളില്ലെന്ന നഗരസഭയിലെ LDF കൗൺസിലർമാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മാലിന്യം ഉറവിടത്തിലുള്ള തൃക്കാക്കര മുനിസിപ്പാലിറ്റി തനതായിട്ട് സ്ഥലങ്ങൾ മേടിച്ച് അവിടെ നല്ലൊരു പ്ലാന്റ് രൂപീകരിച്ചിട്ട് അവിടെ തന്നെ ഉറവിട മാലിന്യ സംസ്കരണ പണിയാണ് ആദ്യം ചെയ്യേണ്ടത്. അത് ഇന്നേ വരെ ചെയ്തിട്ടില്ല, അതിനൊരു മുൻകൈ എടുത്തിട്ടില്ല. ഈ മാസം 10 കഴിഞ്ഞാൽ കൊച്ചി കോർപ്പറേഷന്റെ മാലിന്യവണ്ടി അതിർത്തിയിൽ തടയാനാണ് തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സന്റെയും കോൺഗ്രസിന്റെയും തീരുമാനം. അതിനിടെ വിഷയത്തിന് ശാശ്വത പരിഹാരമായി BPCLമായി സഹകരിച്ച് CNG പ്ലാന്റ് നിർമ്മിക്കുമെന്ന് മന്ത്രി MB രാജേഷിന്റെ പ്രഖ്യാപനം. കൊച്ചിയിലൊരു CNG പ്ലാന്റ് നിർമ്മിക്കുന്നതിന് തത്വത്തിൽ ധാരണയായിട്ടുണ്ട്. പ്ലാന്റ് BPCL അതിൻ്റെ ചെലവ് വഹിക്കും, മാത്രമല്ല അതിൻ്റെ ആവർത്തന ചെലവും നടത്തിപ്പിൻ്റെ ചെലവും BPCL തന്നെ വഹിക്കുമെന്നാണ് അവരറിയിച്ചിട്ടുള്ളത്. തത്വത്തിൽ അക്കാര്യത്തിൽ ധാരണയായി. ബാക്കി കൂടുതൽ വിശദാംശങ്ങൾ പിന്നീട് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഒരു കൊല്ലത്തിനകം പ്ലാന്റ് സ്ഥാപിക്കാൻ കഴിയുമെന്നാണ് BPCL അറിയിച്ചിട്ടുള്ളത്. കൊച്ചി കോർപ്പറേഷന്റെ ബ്രഹ്മപുരത്തേക്കുള്ള മാലിന്യവണ്ടികൾ തൃക്കാക്കര നഗരസഭാ ഭരണക്കാർ തടഞ്ഞാൽ ബ്രഹ്മപുരം ഒരു ക്രമസമാധാന പ്രശ്നത്തിലേക്കും വഴിമാറും. ഭീഷണികളും വെല്ലുവിളികളും ഒക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ പോലും മാലിന്യ സംസ്കരണത്തിന് പുതുവഴികൾ തേടിയില്ലെങ്കിൽ കൊച്ചി കോർപ്പറേഷൻ ആകട്ടെ, തൃക്കാക്കര നഗരസഭയാകട്ടെ, ആലുവ മുനിസിപ്പാലിറ്റി ആകട്ടെ, എല്ലാവർക്കും അതൊരു കീറാമുട്ടി തന്നെയാണ്. അതിനുള്ള പരിഹാരം കണ്ടെത്തുകയാണ് നഗരഭരണാധികാരികൾ ചെയ്യേണ്ടത്. അതിനുള്ള ഇടപെടൽ ഉണ്ടാകട്ടെ. അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം C.ശ്രീകുമാരൻ 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. മാലിന്യം എന്തു ചെയ്യും എന്നറിയാതെ കറങ്ങുന്ന കൊച്ചിക്കാർക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാം. 3 തട്ടുള്ള ബോക്സ് കൊടുത്ത് അതിൽ സംസാരിക്കാൻ ഉള്ള സംവിധാനം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ കുറച്ച് മാന്യമായിട്ട് ചെയ്യുന്നു തോന്നണ്. ഇപ്പോൾ ഒരു പുതിയ ഒരു ബിന്ന് മാലിന്യ സംസ്കരണത്തിന് ഇപ്പോൾ 150 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ വീട് എൻ്റെ വീട്ടിലും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ പ്ലാസ്റ്റിക് വീട് സെപ്പറേറ്റാണ് ചെയ്യണത്. ഇവർ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യണമെന്ന് തോന്നണ്. കൂടി ആലോചിച്ച് നല്ലൊരു തീരുമാനത്തിലെത്തുക, അല്ലാതെ ഒരു സംഘർഷാവസ്ഥയിലേക്ക് പോയിട്ട് കാര്യമില്ലല്ലോ. എന്താണെങ്കിലും മാലിന്യം ഇങ്ങനൊരു സിറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് മാലിന്യം ഉണ്ടാവും. മാലിന്യം അത് സംസ്കരിക്കാനുള്ളൊരു മാർഗവും
കണ്ടേ പറ്റും. ആ ഇവിടെ ഉള്ളവരെടുക്കണം, അല്ലാണ്ട് എന്താ ഇവിടെ ഈ മണമൊക്കെ വന്നത് ഇവിടെ ഉള്ളവർക്കല്ലേ, പുറത്തുനിന്ന് ഉണ്ണ സാധനത്തിൻ്റെ ഒക്കെ എല്ലാ മണവും എല്ലാം വന്നത് ഇവിടെ ഉള്ളവർക്ക്. ഇവിടെ ഉള്ളവരെടുക്കൂലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലം വരുന്നതുകൊണ്ട് മലിനെ നമ്മൾ സംസ്കരിച്ചേ പറ്റത്തുള്ളൂ. പൊതുവെ അത് ഞങ്ങൾക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട് മലിനം. കോർപ്പറേഷന് കഴിയണമല്ലോ, നഗരസഭയ്ക്കും കഴിയണം. ആ അവർ കൊല്ലം എത്ര കൊല്ലങ്ങളായി ഇത് ഇങ്ങനെ ഈ മലിനത്തിൻ്റെ പ്രശ്നം നടക്കണ, അത് ഇവർ അതിന് പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. ഉറവിടത്തിൽ സംസാരിക്കുന്ന ഇപ്പോൾ ചെറിയ ഫ്ലാറ്റുകളിലൊന്നും അത് മണം കൊണ്ട് നിൽക്കാൻ പറ്റില്ല. ഇപ്പം രണ്ട് മൂന്ന് പേര് സംസാരിച്ച് അവരുടെ വീട്ടിൽ ഈ ബക്കറ്റും സാധനവും കൊണ്ടുവന്ന് വെച്ചിട്ട് ഉറവിടം അവിടെ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല എന്നാണ് അവർ പറയണം.